ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ടേസ്റ്റിയും അതുപോലെ ഈസിയുമായ ഒരു റെസിപ്പിയാണ് അവിൽ മിൽക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനായി നമുക്ക് ആദ്യം അവിലൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതിനായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അവിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ അവില് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന്ന് ഒരു അവിലെടുത്ത് ഒന്ന് ഒടിച്ചു നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു കിട്ടുകയാണെങ്കിൽ നമ്മുടെ അവിൽ റെഡിയായി എന്നർത്ഥം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. തിളപ്പിച്ച് ആറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഇത്. ഇതുപോലുള്ള 5 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ പഴമെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര എല്ലാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കണം. പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ കഴിയും. എളുപ്പത്തിന് വേണ്ടി മിക്സിയിൽ നിങ്ങൾ പഴം ഉടച്ചെടുക്കരുത്, ഫോർക്ക് ഉപയോഗിച്ച് തന്നെ ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ വേണം നമുക്ക് ഉടച്ചെടുക്കാൻ. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സുകളിലായിട്ടാണ് അവിൽ മിൽക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. 2 ഗ്ലാസ്സിലേക്കും നമ്മൾ പഴം ഉടച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ച അവിൽ 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത നിലക്കടല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നിലക്കടല വറുത്തെടുത്ത് തൊലി കളഞ്ഞ് ഒന്ന് സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് 2 ആയി മുറിച്ച് വെച്ചതാണ് നിലക്കടല. അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട് അതുപോലെ തന്നെ ബദാമും ഒന്ന് മുറിച്ചെടുത്തതുണ്ട്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് മാത്രം പാല് 2 ഗ്ലാസ്സിലായി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം പഴമുടച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സിലായിരിക്കും പഴം ഉടച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അവില് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇത്രയുമായ അവിൽ മിൽക്ക് റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെല്ലാം ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ഇതിലേക്ക് 1 ക്യൂബ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് ഒരു ഭംഗിക്കും, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം കണ്ട ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ മേലേക്ക് 1 ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അവിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് അവിലും നിലക്കടലയും പാലും അതുപോലെ തന്നെ ചെറുപഴവും ഉണ്ടെങ്കിൽ മാത്രം മതിയാകും. ബാക്കി ഇതിലേക്ക് ചേർക്കുന്നതെല്ലാം ഓപ്ഷണലാണ്, തൊട്ട് നിർബന്ധമല്ല. നമ്മുടെ അവിൽ മിൽക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയിലെ, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ.